അതുപോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഉള്ളത് നടക്കാവാണ് നടക്കാവിന്ന് ഞങ്ങൾ കുക്കുംബ സ്പാലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റിലെ അപ്പോൾ നടക്കാവ് ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് വണ്ടിപ്പേട്ട് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ബജാജിൻ്റെ ഒരു ഷോറൂം ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ ഒരു സ്പാ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് നടക്കാവുന്ന 30 രൂപയാണ് കൊടുത്തത് ഇവരുടെ ഒരുപാട് ഹെയർ കട്ട് അതുപോലെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നമ്മളിതാ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ബജാജിൻ്റെ അവിടെ നിന്ന് നേരെ കാണുന്ന ആ ഒരു ഷോപ്പാണ് നമ്മുടെ കുക്കുംബ സ്പാ അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളോട് 12:30 എത്താൻ പറഞ്ഞത് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ രാവിലെ തന്നെ അവരെ വിളിച്ചിട്ട് അവരടുത്ത് പറയണം എങ്കിൽ മാത്രമേ നമുക്ക് അവർ ബുക്കിംഗ് ചെയ്ത് തരുള്ളൂ അപ്പം ഞങ്ങൾ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു 12:30 എത്താൻ പറഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറ് ഞാൻ ഇന്നേ വരെ ഹെയറ് കട്ട് ചെയ്തിട്ടൊന്നുമില്ല മീൻസ് നമ്മൾ ഷോപ്പിൽ അതുപോലെ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ചെയ്തിട്ടില്ല ഞാൻ അല്ലാതെ വീട്ടിൽ നിന്ന് തന്നെ വെറുതെ കട്ട് ചെയ്യലാണ് അപ്പോൾ അവർ പറഞ്ഞ് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് നന്നായിട്ട് കെയർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല സർവീസായിരുന്നു ഞങ്ങളോട് അവർ ചോദിച്ചു ആദ്യമായിട്ട് വരികയാണോ എന്ന് കാരണം നമുക്കറിയില്ലല്ലോ എന്താ പറയേണ്ടതെന്നൊന്നും അപ്പം ഞാൻ ഏകദേശം ആ ഹെയർ കട്ട് ചെയ്യണം അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് അവർ കട്ട് ചെയ്തുതന്നത് അതുപോലെ ഹെയർ കളേഴ്സ് നല്ല അടിപൊളി കളറൊക്കെ ചെയ്തുതരും കേട്ടോ അതിൻ്റെ പ്രൈസൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ ഫസ്റ്റ് ഞങ്ങളെ കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ തലയൊക്കെ നന്നായിട്ട് ഷാമ്പു ഇട്ടിട്ട് കഴുകാൻ പറഞ്ഞു ഹെയർ നല്ല ക്ലീനാക്കി വെക്കാൻ പറഞ്ഞു അതുകൊണ്ട് അവരവിടെ നിന്ന് തന്നെ അതെല്ലാം ചെയ്ത് തരുന്നുണ്ട് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയാക്കി ക്ലീനാക്കി തന്നിട്ടുണ്ട്
അങ്ങനെ ഹെയറൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം തലയിലൊരു കെട്ടൊക്കെ കെട്ടി ഞാൻ വിവേകാനന്ദനെ പോലെ കുറച്ച് നേരം ഇരുന്നു. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയിലെ കെട്ടൊക്കെ ഒക്കെ റെഡിയാക്കി ക്ലീൻ ആക്കി തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആൾ വന്നത്. അങ്ങനെ ഏകദേശമൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പരീക്ഷിക്കണം എന്നുള്ളത്. അതിപ്പോൾ സാധിച്ചു. എന്തായാലും ഇത് പെർമനൻ്റ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ 800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇവിടെ അവർ ഒരുപാട് സർവീസുകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ പോയപ്പോൾ തന്നെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഹെയർ സ്മൂത്തനിങ്, അതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റനിങ്, അങ്ങനെയുള്ള എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെയർ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സർവീസുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരിക. നല്ല അടിപൊളി സർവീസാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര കാര്യമാണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരും. നിങ്ങൾ ഹെയറിലൊരു മാറ്റം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുക്കുംബ സലൂണിൽ വരിക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ അതിന് മുന്നേ തന്നെ പറഞ്ഞു തരും, നമ്മൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് തന്നെ ക്യാഷ് എടുത്തിട്ട് വരാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എനിക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റേത് പെർമനൻ്റ് അല്ലാത്തത് കൊണ്ട് ഇത് 2-3 ദിവസം വരെ നിൽക്കുള്ളൂ. നമ്മൾ 2-3 ദിവസം കുളിച്ച് കഴിയുമ്പോഴേക്കും അത് നോർമൽ ഹെയർ ആയിട്ട് വരും. എങ്കിലും നമ്മളെ ഹെയർ കട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കുക. പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, അതുപോലെ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ബൈ.